പിണറായി മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് LDF ഒരുങ്ങുന്നു. അതിനായുള്ള ചർച്ചകൾ തുടങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായക യോഗങ്ങൾ തന്നെ നടക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. 2.5 വർഷം പൂർത്തിയാക്കുന്ന നവംബറിൽ പുനഃസംഘടന നടക്കും. രണ്ട് മന്ത്രിമാരെ മാറ്റി പുതിയ മന്ത്രിമാരെ നിയമിക്കും. അത് നേരത്തെയുള്ള ധാരണയാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ ഒറ്റ MLA മാരുള്ള പാർട്ടികൾക്ക് 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം നൽകാനായിരുന്നു ധാരണ. അതനുസരിച്ചാണ് ആദ്യ ടേമിൽ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ആന്റണി രാജുവും INL അഹമ്മദ് ദേവർകോവിലും മന്ത്രിയായത്. ഇവർക്ക് പകരം ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരാവുമെന്നാണ് അന്നുണ്ടായിരുന്ന ധാരണ. ഇതിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിസഭയിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാണ്. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കൊപ്പം മറ്റ് ചില മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റമുണ്ടാകും. അത് CPMലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ. അതുപോലെ തന്നെ AN ഷംസീർ സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്നാണ് ഒടുവിൽ വരുന്ന വാർത്തകൾ. വീണ ജോർജിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചാൽ സ്പീക്കർ സ്ഥാനത്തേക്കായിരിക്കും വീണ ജോർജിനെ പരിഗണിക്കുക. അങ്ങനെയെങ്കിൽ ഷംസീർ മന്ത്രിസഭയിലെത്തും. ഷംസീറിന് ആരോഗ്യവകുപ്പ് നൽകിയേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെയുള്ള മുഖമിനുക്കൽ നടപടി കൂടിയാണ് മന്ത്രിസഭയുടെ പുനഃസംഘടന. ഈ മാസം 20-ാം തീയതി ചേരുന്ന LDF യോഗത്തിലും അതിനോടനുബന്ധിച്ച് നടത്തുന്ന CPM നേതൃയോഗങ്ങളിലും പുനഃസംഘടന എങ്ങനെ വേണമെന്ന് അന്തിമ ധാരണയുണ്ടാകുമെന്നാണ് അറിയുന്നത്. വരുന്ന മുന്നണി യോഗത്തിൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടണമെന്ന് LJD നേതൃയോഗത്തിൽ തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് LJDയുടെ നേതൃയോഗം ചേർന്നിരുന്നു. പാർട്ടി അധ്യക്ഷൻ MV ശ്രേയംസ്കുമാർ ഇടതുമുന്നണി യോഗത്തിൽ LJDയുടെ മന്ത്രിസ്ഥാനത്തിനുള്ള അവകാശവാദം ഉന്നയിക്കും. LJDക്ക് മന്ത്രിസ്ഥാനം നൽകാൻ LDF തീരുമാനിച്ചാൽ കടന്നപ്പള്ളി രാമചന്ദ്രനൊപ്പം KP മോഹനനും മന്ത്രിയാകും. ഇതിനിടെ ഗണേഷ്കുമാർ മന്ത്രിയാകുമെന്ന തരത്തിൽ ചില വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ തീർത്തൊരഭിപ്രായം CPMന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ AK ശശീന്ദ്രനിൽ നിന്ന് വനംവകുപ്പ് ഗണേശന് നൽകി പകരം ഗതാഗത വകുപ്പ് NCPക്ക് നൽകുന്നതും ആലോചനയുണ്ടെന്നുള്ളതാണ്. അതൊരിക്കലും നടക്കാൻ സാധ്യതയില്ല. കാരണം ഘടകകക്ഷികളുടെ വകുപ്പുകൾ മാറില്ല. അങ്ങനെ ഒരു കക്ഷിയുടെ വകുപ്പ് മാത്രം മാറ്റാനും പ്രയാസമാണ്. മാറ്റുകയാണെങ്കിൽ എല്ലാ കക്ഷികളുടെയും വകുപ്പുകൾ മാറ്റണം. അത് ഒരിക്കലും പ്രായോഗികമല്ല. മന്ത്രിയാക്കിയില്ലെങ്കിലും ഗതാഗത വകുപ്പ് വേണ്ടെന്നാണ് ഗണേഷ്കുമാറിൻ്റെ നിലപാട്. ഗണേഷ്കുമാറിന് മന്ത്രിസ്ഥാനം നൽകുന്നതിൽ CPMൽ മാത്രമല്ല മറ്റ് ഘടകകക്ഷികൾക്കും ഭിന്നാഭിപ്രായമുണ്ട്. സോളാർ വിവാദത്തിൻ്റെ ഇടയിൽ ഗണേഷ്കുമാറിന് മന്ത്രിസ്ഥാനം നൽകുന്നതിനാണ് CPMൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. അത് CPMൽ മാത്രമല്ല മറ്റ് ഘടകകക്ഷികൾക്കുള്ളിലും വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് മാധ്യമങ്ങളിൽ കാണുന്നത് മാത്രമല്ല ആ പാർട്ടികളുടെ നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നതും അത്തരത്തിലുള്ള വാർത്തകളാണ്.